7000 വർഷം പഴക്കമുള്ള നിഗൂഢതകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ക്ഷേത്രം മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്ന ഈ ക്ഷേത്രത്തെ കണ്ടെടുത്തത് തീരെ അവിചാരിതമാണെങ്കിലും ഇന്ന് ഇവിടം ബംഗളൂരുവിലെ വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത പുണ്യസ്ഥലമാണ്. നിഗൂഢതകൾ ധാരാളം ഒഴിപ്പിക്കുന്നുവെന്ന് ഇവിടെ എത്തുന്നവർക്ക് ഒറ്റക്കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. നന്ദി തീർത്ത എന്നറിയപ്പെടുന്ന ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രം ബംഗളൂരു നിവാസികൾക്ക് അത്രയൊന്നും പരിചിതമായ ഒരിടമല്ല. മല്ലേശ്വരപുരം വെസ്റ്റിൽ കോദണ്ഡരാമപുരത്തിന് സമീപമുള്ള കടുമല്ലേശ്വര ക്ഷേത്രത്തിന് എതിർവശത്താണ് ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്തായാണ് ഗംഗാമ്മ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. മലയാളികൾക്ക് ഏറെ പരിചിതമായ കോരമംഗലിൽ നിന്നും 14 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രമുള്ളത്. 7000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രം ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടെത്തുന്നത്. അതും തികച്ചും അവിചാരിതമായി. കടും ക്ഷേത്രത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ 1997 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് മണ്ണിൽ പുതഞ്ഞ നിലയിൽ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഒരു ഭാഗം കാണപ്പെടുന്നത്. പിന്നീട് കൂടുതൽ കുഴിച്ചപ്പോഴാണ് മണ്ണിനടിയിൽ ഒരു ക്ഷേത്രം തന്നെയുണ്ടെന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ഇവിടെ നടന്ന ഖനനങ്ങൾ പൂർത്തിയാക്കിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു. ഈ ഖനനത്തിലാണ് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചിരുന്ന ഒരു ക്ഷേത്രക്കുളവും അതിനോട് ചുറ്റും കൽപ്പടകളും കൂടാതെ ധാരാളം തൂണുകളുമുള്ള മണ്ഡപങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഖനനം പൂർത്തിയാകുമ്പോഴേക്കും ധാരാളം നിഗൂഢതകൾ ഇവിടെ കാണാൻ സാധിച്ചു. മുഴുവൻ സമയവും ജലം വന്നുവീണുകൊണ്ടിരിക്കുന്ന ശിവലിംഗമായിരുന്നു ആദ്യത്തെ വിസ്മയം. തൊട്ടുമുകളിലത്തെ നിലയിൽ കല്ലിൽ തീർത്തിരിക്കുന്ന നന്ദിയുടെ പ്രതിമയിൽ നിന്നുമായിരുന്നു ശിവലിംഗത്തിലേക്ക് ജലം പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന നന്ദി പ്രതിമയുടെ വായിൽ നിന്നും ജലം പ്രയോഗിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നന്ദിയുടെ വായഭാഗം വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഉറവ തന്നെ കണ്ടെത്തിയത്രേ. എന്നാൽ ഇതിൽ എവിടെ നിന്നാണ് ജലം നിറയുന്നതെന്ന് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഖനനത്തിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ പൂർണ്ണമായും വൃത്തിയാക്കിയപ്പോൾ ക്ഷേത്രക്കുളവും ശിവലിംഗവും തമ്മിൽ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നടുവിൽ വെച്ച് യോജിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. നന്ദിയിൽ നിന്നും ശിവലിംഗത്തിലെത്തുന്ന വെള്ളം ക്ഷേത്രക്കുളത്തിലേക്കാണ് തിരികെ പോകുന്നത്. ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രത്തിന് ഈ പേര് വന്നതിന് പിന്നിൽ ഒരു കാര്യവുമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ നന്ദിയുടെ പ്രതിമയാണ്. സാധാരണ ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ദക്ഷിണ ദിക്കിനെ അഭിമുഖീകരിച്ചാണ് ഇവിടെ നന്ദിയുള്ളത്. അതിനാലാണ് ക്ഷേത്രത്തിന് ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ത കല്യാണി ക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. ക്ഷേത്രത്തിൻ്റെ പഴക്കത്തിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന യാതൊരു രേഖകളും ചരിത്രങ്ങളും ലഭ്യമല്ലെങ്കിലും 7000 വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ കാർബൺ ഡേറ്റിംഗിൽ 400 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തൂണുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രത്തിന് മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ നിർമ്മാണ ശൈലിയാണ് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രകുളത്തിന് ചുറ്റുമായി തൂണുകളാൽ മറച്ച വരാന്തയാണ് പ്രധാന ആകർഷണം. കൂടാതെ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ശിവന്റെ വാഹനമായ നന്ദി ക്ഷേത്രത്തിന് മുന്നിലായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ശിവലിംഗം സൂക്ഷിച്ചിരിക്കുന്ന മണ്ഡപത്തിന് മുകളിലായാണ് നന്ദിയെ കാണാൻ സാധിക്കുക. ക്ഷേത്രക്കുളവും ശിവലിംഗവും നന്ദിയും മാത്രമാണ് ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കടുമല്ലീശ്വര ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും ആളുകൾ വിശ്വസിക്കുന്നു. മല്ലീശ്വര ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളമാണിതെന്നാണ് കരുതുന്നത്. ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രം കടുമല്ലീശ്വര ക്ഷേത്രത്തിന് എതിർവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവനെ മല്ലികാർജുനായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രം മല്ലീശ്വര ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളമാണെന്നാണ് വിശ്വാസം. ശിവരാത്രിയാണ് ഇവിടെ പ്രധാന ആഘോഷം. ശ്രീ ദക്ഷിണമുഖ നന്ദിതീർത്ത കല്യാണി ക്ഷേത്രക്കുളം വീരഭദ്രാവതി നദിയുടെ ഉത്ഭവസ്ഥാനമാണെന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിൽ ശിവൻ മുഖ്യപ്രതിഷ്ഠ ആയതിനാൽ ശിവനുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. മഹാശിവരാത്രി ദിവസമാണ് ഇവിടെ ഏറ്റവുമധികം ആളുകൾ എത്തുന്ന ദിവസം. ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന വരാന്തയ്ക്ക് സമീപത്തായി ഗണേശന് സമർപ്പിച്ചിരിക്കുന്ന ചെറിയൊരു കോവിൽ കാണാൻ സാധിക്കും. കൂടാതെ ഇവിടെ നവഗ്രഹങ്ങളെയും ആരാധിക്കുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8:30 വരെയുമാണ് ക്ഷേത്രം പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.